വേട്ടയാടുന്നവരുടെയും വേട്ടയാടപ്പെടുന്നവരുടെയും കഥയാണ് കുഞ്ചാക്കോ ബോബൻ, നിമിഷ സജയൻ, ജോജു ജോർജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ നായാട്ട് എന്ന സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഐ അർജുൻ. അപ്പൊ എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് സിനിമയുടെ കാലഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ചിത്രത്തിന്റെ കഥ നടക്കുന്നത് 2019 നവംബർ 18 മുതലാണ്. അത് ആ ഒരു വടംവലി മത്സരത്തിന്റെ വേദിയിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വടംവലിയൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നമ്മുടെ പ്രവീൺ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത്. അന്നേരം ജോജു തന്റെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോണിൽ പിറ്റേ ദിവസത്തെ ഡേറ്റ് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നവംബർ 19 എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രവീണും മണിയനും സുനിതയും നാട്ടിൽ നിന്ന് മുങ്ങിയ ശേഷം ഒരു ന്യൂസ് ടിവിയിൽ കാണിക്കുന്നുണ്ട്. അതിൽ നവംബർ 21 എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലും വളരെ കൃത്യമായിട്ട് കാണിച്ചു തരാൻ നമ്മുടെ ഡയറക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു ഡേറ്റ് എല്ലാം. ഈ ഒരു സിനിമയിൽ നമ്മുടെ മണിയനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തമിഴ് കഥാപാത്രമുണ്ട്. അദ്ദേഹം വെള്ളമുണ്ടെടുത്തിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ചാക്കോച്ചൻ പറയുന്നുണ്ട് മുണ്ട് കീറിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അതേതോ പട്ടി കടിച്ചിട്ട് കീറിയതാണെന്ന്. പക്ഷെ ചാക്കോച്ചൻ പറയുന്നത് എന്താ വെച്ചാല് അതാരോ വലിച്ചു കയറിയതാണെന്ന്. എന്നിട്ട് അദ്ദേഹം നേരെ അകത്ത് പോയിട്ട് ആ ഒരു മുണ്ടൊക്കെ മാറ്റിയിട്ട് പുതിയ മുണ്ടെടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ആ മുണ്ട് നമ്മുടെ നിമിഷയ്ക്ക് കൈമാറുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് സിനിമയിൽ പറയുന്നുമില്ല. എന്നാൽ തൊട്ടടുത്ത സീനിൽ സംവിധായകൻ അതിനുള്ള ഉത്തരം നമുക്ക് തരുന്നുമുണ്ട്. തൊട്ടടുത്ത സീനിൽ ചാക്കോച്ചൻ കടയിൽ പോയിട്ട് ഒരു പാഡ് വാങ്ങിയിട്ട് നമ്മുടെ നിമിഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് അവൾക്ക് പീരിയഡ്സ് ആയി എന്ന്. തന്റെ കയ്യിൽ യൂസ് ചെയ്യാൻ പാഡ് ഇല്ലാത്തത് കാരണമാണ് അവർ ആ മുണ്ട് യൂസ് ചെയ്തത് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഡയറക്ടർ ബ്രില്ലിയൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. ഇനിയൊരു ഡയറക്ടർ ബ്രില്ലിയൻസിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. വടംവലിക്കാരനാണല്ലോ നമ്മുടെ നായകൻ ചാക്കോച്ചൻ. വടംവലിക്കാരുടെ കയ്യിൽ എപ്പോഴും ഒരു തഴമ്പുണ്ടാവാറുണ്ട് അവർ വടം വലിക്കുന്ന ആ ഒരു ഭാഗത്ത്. ചാക്കോച്ചന്റെ കയ്യിലും അത്തരത്തിലൊരു തഴമ്പ് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് സിനിമയിലൂടെ നീളം നമുക്ക് ചാക്കോച്ചന്റെ കയ്യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാക്കോച്ചനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആ ഒരു ഫ്രണ്ടിന്റെ കയ്യിലും അത്തരത്തിൽ ഒരു അടയാളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഡ്രൈവർ കഥാപാത്രത്തിന്റെ കയ്യിൽ. ഈ സിനിമയിൽ നിമിഷയുടെ വീട് കാണിക്കുമ്പോൾ അവിടെ അയ്യങ്കാളിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോജുവിന്റെ വീട്ടിലും ഒരു അയ്യങ്കാളിയുടെ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവർ രണ്ടുപേരും താഴ്ന്ന ജാതിക്കാരായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു അയ്യങ്കാളി. ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇതുവഴി സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നത്. ക്ലൈമാക്സിന് തൊട്ടടുത്ത സീനിൽ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി ഒരു കണ്ണു കാണാത്ത വൃദ്ധയെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോളിംഗ് ബൂത്തിലെ ബ്ലാക്ക് ബോർഡിൽ 3 ഇംഗ്ലീഷ് വേർഡ്സ് എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, നീതി, ന്യായം, ചിന്താ സ്വാതന്ത്ര്യം, പ്രവൃത്തി സ്വാതന്ത്ര്യം, തുല്യത, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ടോ? ഈ ഒരു മെസ്സേജ് ആണ് ഇതുവഴി സംവിധായകൻ കൺവേ ചെയ്യുന്നത്. സിനിമയിൽ നിമിഷയുടെ ഒരു ഇൻട്രോ സീനുണ്ട്. ആ സീനിൽ നിമിഷ അമ്മയോട് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഫോണിൽ. എത്ര സിമെന്റ് എടുക്കണം, അതിന്റെ അളവൊക്കെ അമ്മയ്ക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നിമിഷയുടെ വീട് കാണിക്കുന്ന സമയത്ത് ആ ഒരു സിമെന്റ് ചാക്കുകളൊക്കെ വീടിന്റെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുമുണ്ട്. മണിയന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം മകളെ ഒരു കലാതിലകമാക്കണമെന്നത്. അത് പല സീനുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ മണിയന്റെ ആ ഒരു ഫോൺ ഗ്യാലറി കാണിക്കുന്ന സമയത്തും അതിൽ മുഴുവൻ സ്വന്തം മകളുടെ പ്രാക്ടീസ് വീഡിയോസ് ആണ് ഉള്ളത്. അതുപോലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. അധികാരമുള്ളവൻ അധികാരമില്ലാത്തവനെ, അല്ലെങ്കിൽ താഴെത്തട്ടിൽ കിടക്കുന്നവനെ എങ്ങനെ വേട്ടയാടുന്നു എന്നാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അതിൽ മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരെ എങ്ങനെ വേട്ടയാടുന്നു എന്നും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നായാട്ട് എന്ന ഈ ചിത്രം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഹിഡൻ ഡീറ്റെയിൽസ് ആണ് തോന്നിയത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് താഴ്ന്ന് കമന്റ് ചെയ്യുന്നതാണ്. ഇവിടെ പറ്റി നിങ്ങൾക്കും പ്രചരിക്കാം. ഇവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.